എവറി വൺ, വെൽക്കം ബാക്ക് ടു ഷെറിന ആൻഡ് അനസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് വീഡിയോയിലേക്കില്ല ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, ഞാൻ ബി എൽ എസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറേ നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്ക്. അപ്പോൾ ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ചെയ്യണമെന്ന് കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് അതുപോലെ തന്നെ എമർജൻസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ബി എൽ എസിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്രയും ലൈഫ് സേവിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എനിക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണ്ട, അങ്ങനത്തെ ആണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ഞങ്ങളെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാമെന്നാണ് ഇങ്ങനൊരു ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്നുള്ളത് ഞാനൊരു ചെറിയൊരു ഇത് പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതായത് ഒരു ഡോക്ടറും ഒരു എഞ്ചിനീയറും, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഇവർ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഡോക്ടറുടെ തൊണ്ടയിൽ എന്തോ കുടുങ്ങിയിട്ട് ആൾ പെട്ടെന്ന് കുഴഞ്ഞു വിടും. അതായത് ശ്വാസം വലിക്കാൻ പറ്റാണ്ട് തൊണ്ടയിൽ എന്തോ ഭക്ഷണ പദാർത്ഥം കുടുങ്ങിയിട്ട് കുഴഞ്ഞു വിടും. ഈ ഡോക്ടർക്കറിയാം ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു പേഷ്യൻറ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് ഡോക്ടർക്കറിയാം. പക്ഷേ ഡോക്ടർ എന്ത് ചെയ്തില്ല, ഈ ഹസ്ബൻഡിന് ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എഞ്ചിനീയർ ആയിട്ടുള്ള ഹസ്ബൻഡിന് ഇത് അറിയില്ല, ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അറിയില്ല. അങ്ങനെ ആ ഹസ്ബൻഡിന് മുന്നേ തന്നെ ആ വൈഫ് ആയിട്ടുള്ള ആ ഡോക്ടർ മരിക്കുക ചെയ്തത്. ഇത് റിയലായിട്ട് നടന്നിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ളൊരു കാര്യമാണ്. കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഷെയർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഇതിൽ വ്യക്തമാണ്. കാരണം വെച്ചാൽ എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്, പക്ഷേ ഞാനിത് വേറെ ആർക്കും പറഞ്ഞെടുത്തില്ല. ഞാൻ പഠിച്ച കാര്യം ഞാൻ ഉള്ളിൽ ഒതുക്കി നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും എനിക്കാണ് ഈ സാഹചര്യം വരുന്നതെന്നുണ്ടെങ്കിൽ വേറെ ആർക്കും എന്നെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ഇങ്ങനത്തെ അറിവ് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പം ഈ ഞങ്ങളുടെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മോർ വീഡിയോസ് കാണാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ടോപ്പിക് എന്ന് ചോക്കിംഗ് ആണ് ഞാൻ പറയുന്നത്. ചോക്കിംഗ് എന്ന് വെച്ചാൽ കുറേ പേർക്ക് അറിയാം, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ചോക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊണ്ടയിൽ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുങ്ങുക. ചുരുക്കി പറഞ്ഞാൽ അതാണ്, തൊണ്ടയിൽ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുങ്ങുക. അങ്ങനെ കുടുങ്ങിയിട്ട് നമുക്ക് ശ്വാസം വലിക്കാൻ പറ്റില്ല. അതായത് നമ്മളുടെ ഈ ശ്വാസനാളത്തിന് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാകുമ്പോഴാണ് അതിനെന്ത് പറയുന്നത്, ചോക്കിങ്. നമ്മൾ എല്ലാ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മളെ എയർവേനെ ബ്ലോക്ക് ചെയ്യണമെന്നില്ല. അതായത് പ്രത്യേകിച്ച് കുറച്ചുകൂടെ വലിയ വസ്തുക്കൾ അങ്ങനെയൊക്കെയാണ് മെയിനായിട്ടും എയർവേനെ ബ്ലോക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തൊണ്ടയിലും ഉള്ളു കുടുങ്ങുക, അതൊന്നും ചോക്കിംഗ് അല്ല. കാരണം നമ്മളത് നമ്മളുടെ എയർവേന അത് ഒരു കാരണവശാലും ഒബ്സ്ട്രക്ട് ആവുന്നില്ല. നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടാകും, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടാകും. മെയിനായിട്ട് ഈ ചോക്കിംഗ് ഉള്ള ആൾക്കാരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവരെപ്പോഴും ഒരു യൂണിവേഴ്സൽ സൈൻ ഓഫ് ചോക്കിങ്ങിലായിരിക്കും ഉണ്ടാവുക. അതായത് യൂണിവേഴ്സൽ സൈൻ ഓഫ് ചോക്കിംഗ് എന്ന് പറയുന്നത് ഇതാ, ഈ രണ്ട് കൈയും പിടിച്ചിട്ട് ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടാവും. ഇത് ലോകത്ത് എവിടെയാണെങ്കിലും തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുള്ള ഒരാൾ ഈ ഒരു ഇതിലാണ് നിൽക്കുക. ഇതാണ് യൂണിവേഴ്സൽ സൈൻ ഓഫ് ചോക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ആൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മൾ ഈ ഒരു സൈൻ കാണുമ്പം അവരുടെ ഒരു എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അയാൾ ചോക്കിങ്ങിലാണെന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ അവരോട് ചോദിക്കുക, ആർ യു ചോക്കിംഗ് എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം, തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ. തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ട് ഉണ്ട് എന്ന് പറയാനുള്ള ഒരു ഇതിലായിരിക്കില്ല അവർ. അപ്പോൾ അങ്ങനെ പറയും, അവരിങ്ങനെ അതേ എന്നുള്ള രീതിക്ക് ആക്ഷൻ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം പേഷ്യൻ്റ് ചോക്കിങ്ങിലാണ്, നമ്മൾ ഈ പേഷ്യൻറ്റിനെ സേവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാനുവറിൻ്റെ പേരാണ് ഹെംലീസ് മാനുവർ. ഹെംലീസ് മാനുവർ എന്നാണ് ഈ ഒരു മാനുവറിന് പറയുന്ന പേര്. ഹെംലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അയാളുടെ പേരിൽ ഈ മാനുവർ അറിയപ്പെടുന്നത്, അതായത് ഹെംലീസ് മാനുവർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ചെറിയൊരു ഡെമോ കാണിച്ചു തരാം. ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയിട്ട് വരും കേട്ടോ. അഡൾട്ടിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ചോക്കിംഗ് വന്നാലും ചെയ്യുക, അതായത് ഹെംലീസ് മാനുവർ എങ്ങനെ അഡൾട്ടിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പം നമ്മളിതാ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് ആട്ടോ രമ്യ ചേച്ചി, ആദ്യം നമ്മൾ യൂണിവേഴ്സൽ സൈനിൽ നിൽക്കാം കേട്ടോ.
ഇപ്പൊ ഇങ്ങനെയാണ് തൊണ്ടയിൽ കുടുങ്ങിയ ആള് നിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ വന്നിട്ട് ചോദിക്കാം, തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെ ആളിങ്ങനെ കാണിക്കുന്നുണ്ടാവുള്ളൂ, സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം എന്താ, തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇവരെ പുറകിൽ ഇങ്ങനെ വന്ന് നിൽക്കുക, പുറകിൽ നിന്നിട്ട് ഇവരുടെ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് നമ്മളുടെ കാല് വെച്ചിട്ട് ഇവരെ രണ്ട് കാലും സെപ്പറേറ്റ് ചെയ്യിപ്പിക്കാം. എന്നിട്ട് നമ്മള് കാല് മുന്നിലേക്ക് വെക്കുക. ഇങ്ങനെ വെക്കുന്ന എന്തിനാ വെച്ചാല് ഇവർ പെട്ടെന്ന് കുഴഞ്ഞ് വീഴേ, അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇവരെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റണം. നിലത്ത് പോയത് പേഷ്യന്റ്, അതിനാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് നമ്മളുടെ കൈ കാണുന്നുണ്ടോ, കൈ എടുക്ക, ഇങ്ങനെ വടക്കി പിടിക്കുക. എന്നിട്ട് നമ്മുടെ തമ്പിന്റെ ഈ ഒരു ഭാഗം ഇവരുടെ അമ്പലിക്കത്തിന്റെ തൊട്ട് മേലെയായിട്ട് വെക്കുക, മറ്റേ കൈ വെച്ചിട്ട് ലോക്ക് ചെയ്ത് പിടിക്കുക. ഉള്ളിലേക്ക് മുകളിലേക്ക്, അതായത് ഇൻവേർഡ് അപ്പേർഡ് ഡയറക്ഷനില് മൂവിക്കുക, അങ്ങനെ കുറെ സമയം കൊടുക്കുക. ഇതാണ് എന്ത് ഫെംലിസ് മാനുവൽ ചെയ്യുന്നത്. ഇങ്ങനെ എത്ര സമയം ചെയ്യും, അതായത് ഒന്നല്ലെങ്കിൽ ആ പേഷ്യന്റ് അൺറെസ്പോൺസീവ് ആയിട്ട് വീഴണം. അപ്പൊ നമുക്ക് ബി എൽ എസിന്റെ സ്റ്റെപ്സ് പിന്നെ ഫോളോ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആളുടെ തൊണ്ടയിൽ എന്താണോ കുടുങ്ങിയിട്ടുള്ളത് അത് പുറത്തേക്ക് വരണം. എല്ലാരും കണ്ടല്ലോ, ഇതിപ്പോ നമ്മള് അഡൾട്ടിന്റെ കേസിലാണ്. അഡൾട്ട് മീൻസ് വലിയ ആൾക്കാർ, ഇതിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും പറ്റുമോ? ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരേപോലെയല്ല. നമുക്ക് കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, ഇങ്ങനെ കുറെ കാറ്റഗറീസ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ചെയ്യാൻ പറ്റില്ല. അഡൾട്ടിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അഡൾട്ടിൻ്റെ കേസിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഗർഭിണികൾ. കാരണം എന്താ, അവർക്ക് വയറുണ്ടാകും. അപ്പോൾ നമുക്ക് വയറിൽ ഇങ്ങനെ ഒരു പ്രഷർ കൊടുക്കാൻ പറ്റില്ല. ഇത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, സെയിം മെത്തേഡ് നമ്മൾ ചെസ്റ്റിൽ ചെയ്യും. ചെസ്റ്റിൽ മീൻസ് ഞാൻ ബി എൽ എസിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയുണ്ടാവും, ഒരു പൊസിഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കംപ്രഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് സെൻറ്റർ ഓഫ് ദ ചെസ്റ്റ്, അതായത് ചെസ്റ്റിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നത്. ആ ഒരു സ്ഥലത്ത് നമ്മളുടെ സെയിം നമ്മളുടെ തം ഫിംഗർ ഉള്ളിലേക്ക് മടക്കുക, മറ്റേ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുക, ഈ കൈ വെച്ചിട്ട് ഇതിനെ ലോക്ക് ചെയ്യുക. എന്നിട്ട് സെയിം മെത്തേഡ് ഒരു ഇൻവേർഡ് അപ്വേർഡ് മൂവ്മെൻറ്റിൽ ഇങ്ങനെ ഉള്ളിലേക്ക് മുകളിലേക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കംപ്രഷൻ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അല്ലാത്തവർക്ക് നമ്മൾ അമ്പലിക്കസിൻ്റെ തൊട്ട് മേലെ ഒരു 2 സെൻറ്റിമീറ്റർ തൊട്ട് മേലെയായിട്ടാണ് നമ്മൾ ഈ കംപ്രഷൻ കൊടുക്കുന്നത്. പിന്നെ കുട്ടികളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതായത് അവരുടെ ഹൈറ്റിലേക്ക് ഇരിക്കാം. ഇപ്പോൾ കുറച്ചൊക്കെ ഹൈറ്റുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് അവരുടെ നമ്മൾ കാൽമുട്ട് കുത്തിയിട്ട് നിലത്തിരിക്കുക, എന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അവരുടെ അമ്പലിക്കസിൻ്റെ തൊട്ട് മേലെ, അമ്പലിക്കസ് മീൻസ് പൊക്കിൾ കേട്ടോ, പൊക്കിളിൻ്റെ തൊട്ട് മേലെ 2 സെൻറ്റിമീറ്റർ മേലെ നമ്മളുടെ കൈ വെച്ചിട്ട് ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് ഉള്ളിലേക്ക് മുകളിലേക്ക് ഈ ഒരു മൂമെൻറ്റിൽ നമുക്ക് കംപ്രഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒന്നല്ലെങ്കിൽ അവർ ഛർദ്ദിക്കും. ഛർദ്ദിച്ചിട്ട് ആ ഉള്ളിലുള്ള എയർ വേ ബ്ലോക്ക് ആയിട്ടുള്ള ഇത് പുറത്തേക്ക് വരും. അത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് അത് പോവാണ്ട് ഇയാൾ കുഴഞ്ഞു വീഴും. കുറേ സമയം നമ്മളുടെ ശ്വാസം എടുക്കാൻ പറ്റാണ്ടായാൽ എന്താവും, പെട്ടെന്ന് കുഴഞ്ഞു വീണുപോകും അല്ലേ. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, നമ്മൾ ബി എൽ എസിൽ പഠിച്ച പോലെ പിന്നെ നോക്കുക പൾസ് ഉണ്ടോ നോക്കുക, പൾസും ശ്വാസം ഇല്ലെങ്കിൽ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നത്തത്. ഈ രണ്ട് മെത്തേഡ് ഇതാണ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞത്. അതായത് കൊടുത്തുകൊണ്ടിരുന്നിട്ട് എപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, ഒന്നല്ലെങ്കിൽ നമ്മൾ തൊണ്ടയിൽ കുടുങ്ങിയിട്ടുള്ള സാധനം പുറത്തേക്ക് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് അൺറെസ്പോൺസീവ് ആയിട്ട് വീഴണം, അതായത് കുഴഞ്ഞു വീഴണം. എന്നാൽ പിന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ബി എൽ എസിൻ്റെ സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ പറ്റും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ വെച്ചാൽ നിങ്ങൾ ഒരിക്കലും കംപ്രഷൻ കൊടുത്ത് നോക്കരുത്. അതായത് നോർമലായിട്ടുള്ള ഒരാൾ പോയിട്ട് കംപ്രഷൻ കൊടുത്ത് നോക്കരുത്, ആൾ വൊമിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്ത് നോക്കരുത്. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ പോയി ചെയ്ത് നോക്കരുത്. കാരണം നമ്മളുടെ അബ്ഡോമിനിലൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ് ആണ്. അപ്പോൾ അത് അബ്ഡോമിൻസിൻ്റെ ഓർഗൻസിനൊക്കെ ഇഞ്ചുറി ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്ത് നോക്കരുത്. ജസ്റ്റ് നിങ്ങളെന്ത് ചെയ്യുക, ആ ഹോൾഡ് ചെയ്യുന്ന ആ രീതിയും കാലിങ്ങനെ അങ്ങനെ അകത്തി വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന രീതിയും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അല്ലാണ്ട് കംപ്രഷൻ കൊടുക്കരുത്. പിന്നെ പൊസിഷനൊക്കെ മനസ്സിലാക്കിയിട്ട് വെക്കുക, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അറിഞ്ഞ് വെക്കുക, നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കംപ്രഷൻ മാത്രം കൊടുത്ത് നോക്കരുത്. അപ്പം ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചുതരാം. വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നതിലൂടെ എന്താണ് നടക്കാൻ പോകണമെന്നുള്ളതാണ് അവിടെ, അതായത് നമ്മളുടെ ഈ മെക്കാനിസം എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതൊരു വാട്ടർ ബോട്ടിലൂടെ എടുത്തിട്ടുണ്ട്. ഈ വാട്ടർ ബോട്ടിലിൻ്റെ ക്യാപ്പ് നമ്മൾ, ഇതിപ്പോൾ നമ്മളുടെ എയർ വേ ആണെന്ന് വിചാരിക്കുക. ഈ എയർ വേയിൽ ഒബ്സ്ട്രക്ട് ചെയ്ത് നിൽക്കുന്നതാണ് എന്ത്, ഈ ഒരു ക്യാപ്പ്. ഞാൻ ക്യാപ്പ് ക്ലോസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ആ നമ്മളെ ഫോറിൻ ബോഡി, അതായത് തൊണ്ടയിൽ കുടുങ്ങിയ വസ്തുവിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫോറിൻ ബോഡി എന്ന് പറയുന്നത്. ആ ഫോറിൻ ബോഡിയാണ് ഇത് കേട്ടോ. ഇപ്പം ഇങ്ങനെ നിൽക്കുക. അപ്പം നമ്മൾ
ഇപ്പം നമ്മളുടെ അബ്ഡമനാണിത്. ഈ അബ്ഡമനിന് നമ്മൾ എന്ത് ചെയ്യും? പ്രഷർ കൊടുക്കും. പ്രഷർ കൊടുക്കുക മീൻസ് ഇങ്ങനെ അമർത്തി ഉള്ളിലേക്കാകുമ്പോൾ എന്താ ഒരു പ്രഷറല്ല അവിടെ ഫീൽ ചെയ്യുന്നത്. ആ പ്രഷറിലാണ് നമ്മളെ തൊണ്ടയിൽ കുടുങ്ങിയിട്ടുള്ള സാധനം പുറത്തേക്ക് പോണത് അല്ലേ. അപ്പോൾ ഇതിന് ആ പ്രഷർ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ബോട്ടിലൊന്ന് അമർത്തി പിടിക്കാം. കണ്ടോ, ഇതിപ്പോൾ ആ മൂടി എന്ത് ചെയ്ത് തെറിച്ചു പോയി. ഈ സെയിം മെക്കാനിസമാണ് നമ്മളുടെ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവർക്കും വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക. കംപ്രഷൻ കൊടുത്ത് നോക്കിയല്ലേ. കുട്ടികളുടേത് സെപ്പറേറ്റ് ആയിട്ടുതന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി മിക്സ്ഡായി പോകണ്ട വിചാരിച്ചിട്ടാണ്. അവർക്ക് വേറൊരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ അത് ഞാൻ ആ ഒരു സമയത്ത് പറയാം. ഇതിപ്പോൾ അഡൾട്ടിൻ്റെ മാത്രം കേസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അഡൾട്ടിനും ചിൽഡ്രൻസിനും പിന്നെ ഏറ്റവും ചെറിയ കുട്ടികൾ, അതായത് മീൻസ് ഇൻഫാൻസിനൊക്കെയാണ് വേറൊരു വീഡിയോ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിന് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കുക, ഒരു കുഴപ്പമില്ല. ഞാൻ അറിയുന്ന പോലെ ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. ബൈ ബൈ.